ഒരു പൊസിഷനിൽ ആവറേജ് ഫുട്ബോൾ മത്സരം, അതായിരുന്നു ഇന്ന് എഫ് സി ഗോവ വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഫെറാൻ കൊറോമിനസ് എന്ന് പറയുന്ന ഒരു കീ പ്ലെയർ ഇല്ലെങ്കിൽ എഫ് സി ഗോവയുടെ ചിത്രം എങ്ങനെ മാറിമറിയുമെന്ന് കണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത്. ഒരു ഗോൾ നേടാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ബ്രാൻഡൻ ഫെർണാണ്ടസ് വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളത് എടുത്തു പറയണം. അതിലപ്പുറത്തേക്ക് എല്ലാ താരങ്ങളും ഒരു ആവറേജ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതിലുപരി ഈ ഒരു മത്സരത്തിൽ ഒരു മാജിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ മൊമെന്റ് കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മത്സരത്തെ കുറച്ചുകൂടെ ഭംഗിയാക്കുന്നതെന്ന് പറയാം. ഹൈദരാബാദിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ ഒറ്റ കാര്യം പറയാനായിട്ട് പറ്റും. ഈ ഒരു സീസണിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീം തന്നെയാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്നത്. അവർക്ക് ഗോൾ അടിക്കാൻ പോയിട്ടൊന്നും അറ്റാക്ക് ചെയ്യാൻ പോലും പറ്റാത്ത ലെവൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഷോട്ടുകളും പൊസിഷനും ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. 15 ഷോട്ടുകൾ ഹൈദരാബാദ് എഫ് സി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 16 ഷോട്ടുകൾ ഗോവ എടുത്തിട്ടുണ്ട്. 2 ഷോട്ട്സ് ഉണ്ടായിട്ട് മാത്രമാണ് ഹൈദരാബാദിന് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. പക്ഷേ ഗോവയ്ക്കാണെങ്കിൽ 16 നിന്നും 5 ഷോട്ട്സ് ഉണ്ടായിട്ട് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇരു ഗോൾ കീപ്പറും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് അറ്റംപ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു കിടിലൻ എഫേർട്ട് ഇരു ടീമുകളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഗോവയാണെങ്കിൽ ഒന്ന് പൊസിഷൻ, അതായത് പൊസിഷനിൽ പന്ത് വെച്ച് കളിക്കേണ്ട ഒരു രീതി, അറ്റാക്കിന് പകരം മിഡ് റേഞ്ചിൽ ഒരുപാട് കളി മെനിയുന്ന ഒരു കാഴ്ചയാണ് ഗോവയുടെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് പറ്റിയത്. ഫെറാൻ കൊറോമിനസ് എന്ന് പറഞ്ഞ ഈ ഒരു ഒറ്റ പ്ലെയറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണ് ഇതിൽ എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം. കാരണം ഹ്യൂഗോ തോമസും ലെൻഡിങ്ങലും ഒക്കെ തിരിച്ചു വന്നു, ആ ഒരു എഫേർട്ട് ഇതിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. രണ്ടാം പകുതിയിലാണ് ആദ്യ ഗോൾ വരുന്നത്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, മൻവീർ സിംഗിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അദ്ദേഹം കളത്തിലേക്ക് വരുന്നു. കളത്തിലേക്ക് വന്ന് കുറച്ച് നിമിഷം, അതായത് 68 ഒരു കോർണറിൽ നിന്നും കിടിലനായിട്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ടൊരു ഹെഡർ നടന്നു. മൻവീർ സിംഗിന്റെ ഒരു കിടിലൻ ഹെഡർ, ഒരു സൂപ്പർ സബായി ഇറങ്ങി ഒരു ഹെഡർ ഗോൾ നേടിക്കൊണ്ട് കളിയെ തന്നെ, കളിയുടെ ചിത്രം തന്നെ മാറ്റിമറിച്ച ഒരു കാഴ്ചയായിരുന്നു നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഒറ്റ ഗോൾ ലീഡിൽ ഹൈദരാബാദിനെ പിന്നിലാക്കിക്കൊണ്ട് എഫ് സി ഗോവ മുന്നിലെത്തിയ ഒരു കാഴ്ചയായിരുന്നു. അതിനുശേഷം ഫുൾ പൊസിഷണൽ ഫുട്ബോളാണ് എഫ് സി ഗോവ കാഴ്ചവെച്ചത്. ഹൈദരാബാദ് ഒരു ഗോൾ കൺസീഡ് ചെയ്തെങ്കിലും അറ്റാക്കിങ്ങിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ബോക്സിനകത്തേക്ക് കടന്ന് കയറാനോ ഒരു മികച്ചൊരു അറ്റംപ്റ്റ് നടത്താൻ ഒന്നിനും സാധിക്കുന്നില്ല. മാർസലിനൊക്കെ വൻ ശോകം തന്നെയായിരുന്നു. ഈ ഒരു മത്സരത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5 ഒരു 2.5 ഒക്കെ റേറ്റിംഗ് കൊടുക്കാനുള്ളൂ. ഈ മത്സരം അവസാനിക്കുമ്പോൾ 3rd സ്ഥാനത്ത് ഗോവയും 10th സ്ഥാനത്ത് ഹൈദരാബാദ് എഫ് സിയും ഫിനിഷ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെടുന്ന വിഷയപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മറ്റു മസ്സുണ്ട് കാര്യങ്ങൾ കണ്ടോണ്ടായിരിക്കും.